വയനാട് വേങ്ങപ്പള്ളിയിൽ ഒരു കല്യാണത്തിന് വരാൻ നമ്മൾ വൈകിയിട്ടുണ്ട്. കല്യാണം ഭയങ്കര ആഘോഷമായിട്ട് കല്യാണം നടന്നതാണ്. മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധയുണ്ടായിരുന്നു. കാരണം അതിൻ്റെ പിന്നിലൊരു വലിയൊരു സ്റ്റോറിയുണ്ട്. അതായത് ഒരുപാട് വർഷം കിടപ്പിലായ ശിവനെ സബിത സംരക്ഷിച്ച് കല്യാണത്തിലേക്ക് എത്തിയതായിരുന്നു ആ വാർത്ത. ശിവനും സബിതയും നമ്മുടെ കൂടെ ഉണ്ട്. അവരുടെ ഒരു സന്തോഷം ഭയങ്കരമാണ്. കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ കല്യാണത്തിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചത്. കല്യാണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കല്യാണം ആലോചിക്കുന്ന സമയത്താണ് ശിവന് ഒരു അപകടം സംഭവിക്കുന്നത്. കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ച എന്തുകൊണ്ടാണ് ശരിക്കും? എനിക്കറിയില്ല എന്താ ഇഷ്ടം ഉള്ളത് കൊണ്ടാണ് പറയാൻ അറിയില്ല. പക്ഷെ ഉള്ളിലുണ്ടാവും. അല്ല, അത് ശിവനെ അറിയാം. പക്ഷേ അത്രയും ഇഷ്ടായിരുന്നു എന്നെ. ഇഷ്ടായിരുന്നു, അത്രയും സ്നേഹമായിരുന്നു. എന്റെ ശിവേട്ടനെ വഞ്ചിക്കാനാവൂല. ഇനി മരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും എന്ത് പിന്നെ ഉണ്ടെങ്കിലും ഞാൻ സഹിക്കാൻ തയ്യാറാണ്. ഇനി ശിവേട്ടൻ്റെ കൂടെ തന്നെയാണ് എൻ്റെ ജീവിതം എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. പാലിയേറ്റീവ് ടീം അംഗങ്ങളാണ് വന്ന് പറയുന്നത്, ഇനി നമുക്കൊരു കല്യാണം നടത്തിക്കൂടെ, ചെറിയ താലികെട്ടായിട്ട് നടത്തിക്കൂടെ. ഇതുപോലെ അല്ലായിരുന്നു അവരെ കല്യാണം ഞങ്ങൾ നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ വണ്ടിയിലൊക്കെ ഇങ്ങനെ താലികെട്ടുന്ന സമയത്തൊക്കെ നല്ല സങ്കടവും കണ്ണൊക്കെ നിറയും, കാര്യമൊക്കെ ചെയ്തിരുന്നു. സങ്കടമുണ്ട്, എന്നാലും ഓല ഇഷ്ടമല്ലേ. ഓല ഒരുമിച്ച് ജീവിക്കട്ടെ, ഇനി സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും ഒരുമിച്ച് ജീവിക്കട്ടെ. ഞങ്ങളെ കണ്ടിട്ടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു വേറൊരു ഒരു പ്രചോദനം ആവുകയാണെങ്കിൽ ആവട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങളും എടുത്തു. മുൻപ് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം സബിത തന്നെയാണോ ഇങ്ങനെയാ കൊടുത്തോണ്ടിരുന്നത്? സ്പൂണ് കൊണ്ട് കൊടുക്കും, സ്പൂണ് കൊണ്ട് കോരി കോരി കൊടുക്കും. കോരിക്കൊടുക്കുമായിരുന്നു. അപ്പോഴും ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. ഇങ്ങനെ എണീറ്റിരുന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞാൻ ആറു മാസത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ എണീറ്റിരുന്നു. എണീറ്റിരുന്നു അല്ലേ? ആറു മാസേ കിടന്നുള്ളൂ. ആറു മാസേ കിടന്നിട്ടുള്ളൂ. ഒറ്റ കിടപ്പിലായിരുന്നു, വാട്ടർ ബെഡിലായിരുന്നു. അപ്പം അവിടെ നിന്നായിരുന്നു എല്ലാം മലമൂത്ര വിസർജനൊക്കെ അവിടെ തന്നെയായിരുന്നു. ഇപ്പോ കുടുംബജീവിതത്തിലേക്ക് പൊക്കോളാൻ ഈ കൗൺസിലേഴ്സ് പറയുന്ന സമയത്തും ഈ സാധാരണഗതിയിലുള്ള ഭാര്യഭർത്തൃ ബന്ധമൊക്കെ ഓക്കെ ആവുന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ അവസ്ഥകൾ ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതായത് എഴുന്നേറ്റിരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പിന്നെ ഞാൻ ഇനി ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ നിനക്ക് വേണമെങ്കിൽ പോവാം, തിരിച്ചു പോവാം. പിന്നെ പക്ഷെ ആള് ഇവിടെ തന്നെ നിന്നു. സാധാരണഗതിയിലുള്ള